ഇന്നത്തെ ദിവസം എന്തോന്നൊക്കെയാണ് ബിഗ് ബോസിൽ നടന്നത് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ജാസ്മിൻ ജാഫറിന്റെ പുറത്തുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല. അതായത് ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി കോംബോ അത് പ്രശ്നമാണ്, അത് നിങ്ങൾ നേരെയാക്കണം എന്നുള്ള കാര്യം ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ജാസ്മിൻ അത് മനസ്സിലാക്കി പെരുമാറാൻ തുടങ്ങിയോണ്ടായിരിക്കും ആ ഒരു കാര്യം സൂചിപ്പിക്കുക പോലും ചെയ്യാത്തത്. പ്രൊമോയിൽ കാണിച്ച ഒരു ഹൈപ്പ് എന്ന് തന്നെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി കിട്ടിയില്ല, നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ റോക്കി, റോക്കിക്ക് കൊടുത്ത ശിക്ഷ ഓൾറെഡി ഞാൻ പ്രെഡിക്ട് ചെയ്ത ഫസ്റ്റ് ശിക്ഷ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒന്നെങ്കിലും ഒരാഴ്ച നോമിനേറ്റഡ്, ഇല്ലെങ്കിൽ ജയിൽ, ഇല്ലെങ്കിൽ പവർ റൂം വിക്ഷേപിക്കുക, ഇല്ലെങ്കിൽ ക്യാപ്റ്റൻസി കിട്ടാതിരിക്കുക, അങ്ങനെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒന്നും ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും തന്നെ സംഭവിച്ചു. അതൊന്നും വലിയ കാര്യമുള്ള സംഭവങ്ങളല്ല. നിഷാന എവിക്റ്റായി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് ജാൻമണി. നാളെ ഒരാൾ കൂടി എവിക്ഷൻ വരും. ഞാൻ ഓൾറെഡി നേരത്തെ നിങ്ങളുടെ വീഡിയോ ഇട്ട് പറഞ്ഞിരുന്നു സുരേഷാണ് നാളെ എവിക്റ്റ് ആവാൻ പോകുന്നത്. ഇന്നത്തെ ഡേയിൽ കുറേ കാര്യങ്ങളിൽ ലാലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാം സാമട്ടിൽ അങ്ങ് വിടുവാണ്. സാമട്ട് മീൻസ് അധികം അങ്ങോട്ടൊന്നും ഒന്നിലും ഇറങ്ങിപ്പോകുന്നില്ല. മെയിനായിട്ട് ഈ ജാസ്മിൻ ഗബ്രി ഇഷ്യൂ തന്നെ എടുത്തിട്ട് ഇവർ രണ്ടുപേരാണോ ഒരാളാണോ, ഇതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. വേറെ ഒന്നും ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഫുൾ ഡള്ളായിട്ടാണ് തോന്നിയത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ജാസ്മിൻ ജാഫറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു, അത് ബിഗ് ബോസിൻ്റെ ഇതിൽ കാണിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഒന്ന് ക്ലിയർ ആക്കി. അതുക്ക് ബദലാ വന്ന് ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. കുറേ എപ്പിസോഡിൻ്റെ പകുതിയും ജിൻഡോ കൊണ്ടുപോയി. ജിൻഡോയുടെ കോമഡിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ലാലേട്ടം മിണ്ടാതെ നിന്നു, ജിൻഡോ അതങ്ങ് കൊണ്ടുപോയി. അങ്ങനെ മൊത്തം എനിക്കിത്തിരി എന്താ കളിച്ച് ചിരിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു എപ്പിസോഡായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ അത്ര എന്തോരം പ്രശ്നങ്ങളുണ്ടെന്ന് ചർച്ച ചെയ്യാനായിട്ട്. ഐസ്ക്രീം ഇഷ്യൂ ചർച്ച ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി കോംബോയുടെ കേസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ആലാട്ട ഒരക്ഷരം നിങ്ങൾ അങ്ങനെ നിൽക്കരുതെന്നോ അങ്ങനെ നിൽക്കണമെന്നോ ഒന്നും പറയുന്നില്ല. വീട്ടുകാർ മൊത്തം അവർക്ക് എഗെയിൻസ്റ്റ് ആണ്, എന്നിട്ട് പോലും അവർക്ക് ഒരു കുലുക്കോ ഇല്ല, ഒരു പ്രോബ്ലോ ഇല്ലാത്ത രീതിക്കാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇന്ന് നടന്നത്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ഡേ 13 മാർച്ച് 23 ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നതിനെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയിത്തരും, മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് പറയണ, ബിഗ് ബോസേ നിങ്ങൾ ഭയങ്കര പക്ഷാഭേദമാണല്ലോ എന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഫുള്ള് പറയുന്നത്. ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇഷ്യൂ ടെലികാസ്റ്റ് ചെയ്തില്ലെന്നോ, എന്താണ് അവർ തമ്മിൽ സംസാരിച്ചതെന്നോ, ബാക്കി മത്സരാർത്ഥികൾക്കൊക്കെ ഇതുപോലെ ചെയ്താൽ പോരെ എന്നോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചിരിക്കുകയാണ്. വളരെ എനിക്ക് ലാലേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് എടുത്തിട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇപ്പം കഴിഞ്ഞ സീസണുകളിലെ ബിഗ് ബോസൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പുറത്ത് ആൾക്കാർ ഇനി വാരി ചെളി വാരി എറിഞ്ഞു കഴിഞ്ഞാലും ചാണകം വരെ ബിഗ് ബോസിന് നേരെ എറിയുന്ന കമൻറ്റുകൾ ഇട്ടാലും അല്ലെങ്കിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊന്നും ചർച്ചയാവൂല. അകത്ത് ഒരൊറ്റ കാര്യം അങ്ങോട്ട് പറയത്തോ, ലാലേട്ടൻ ക്ലിയർ ചെയ്യത്തുമില്ല, ബിഗ് ബോസ് ടീമും ക്ലിയർ ചെയ്യൂല, അവർക്ക് അവരുടെ ചോദ്യം അവരുടെ ഉത്തരം ഈ ലെവലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലാലേട്ടൻ ഇന്ന് ഈ ഒരു സംഭവം എടുത്തിട്ട് എനിക്ക് അയ്യോ മലയാള ബിഗ് ബോസ് മാറുന്നുണ്ട്, അതിപ്പോൾ ഇവൻ അഭിപ്രായങ്ങൾ നല്ലതോ മോശമോ കെട്ടതോ എന്തോ ആവട്ടെ, പക്ഷേ ഈ സംഭവം എടുത്ത് ഡിസ്കസ് ചെയ്തു ലാലേട്ടൻ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ബിഗ് ബോസ്, നിങ്ങൾ പക്ഷാഭേദം കാണിക്കുന്നു എന്ന് പറയുന്നു, എന്താണ് അത് ക്ലിയർ ആക്കാൻ വേണ്ടി, നമ്മുടെ എന്തിനേ നമ്മുടെ പ്രേക്ഷകരെ നൈസാ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, ശ്രീ മോഹൻലാൽ, ഈ ബിഗ് ബോസ് ഒരു TV ഷോ മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനപ്പുറത്തേക്ക് മത്സരാർത്ഥികൾ എല്ലാവരും പച്ച മനുഷ്യരാണ്. അവിടെ അത്യാവശ്യമായി ജാസ്മിൻ്റെ അച്ഛന് ഒരു ഓപ്പറേഷനും ബാക്കി കാര്യങ്ങളുമൊക്കെ ഉള്ളതിനാൽ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു സ്വകാര്യമായിട്ടുള്ള കോളാണ് കൺഫസ് റൂമിൽ എൻ്റെ സാന്നിധ്യത്തിൽ നടന്നത്. അതുകൊണ്ടാണ്, അത്രയധികം സ്വകാര്യതയുള്ളത് കൊണ്ടാണ് അതിനെ സംപ്രേക്ഷണം ചെയ്യാതിരുന്നത്. മത്സരത്തിനൊക്കെ മുകളിലല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അതിനെ സംപ്രേക്ഷണം ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അതിനൊരു ക്ലാരിഫിക്കേഷൻ തരുന്നു. പിന്നെ ആ സംഭവമേ ഇല്ല. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ സ്റ്റേജ് നിൽക്കുമ്പോൾ തന്നെ ഫുള്ള് സ്റ്റേജ് മൊത്തം ഇങ്ങനെ മിന്നി മറിഞ്ഞ് അങ്ങ് സ്റ്റേജ് മൊത്തം ഇങ്ങനെ കറണ്ട് ലൈറ്റ് അങ്ങ് ഓഫ് ആവുന്നു. അപ്പോൾ ഞാൻ ലാലേട്ടൻ പറഞ്ഞു, ആ രണ്ടാഴ്ച ഇവരുടെ പലരുടെയും കയ്യിൽ പവർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ദേ ഇവിടെ കറണ്ട് കട്ട് ആയതുപോലെ തന്നെ പലരുടെയും അവിടെ കറണ്ട് കട്ടായിരിക്കുകയാണ്, ആർക്കും എന്തെയാണ് പവർ ഇല്ല എന്ന് പറഞ്ഞ് കണ്ടസ്റ്റൻസിനോടൊപ്പം തന്നെ സ്ക്രീനിൽ ചേരുന്നു. ഇവിടുത്തെ പവർ ഭരണമൊക്കെ ഫെയിലിയർ ആണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഓരോരുത്തരുടെ അഭിപ്രായം പറയൂ. റോക്കി പറയാണ്, അവരൊക്കെ ബുദ്ധിയുള്ളവർ തന്നെയാണ്, 10 ടൈപ്പ് ബുദ്ധി അവർക്കുണ്ട്, കുബുദ്ധി, നേരായ ബുദ്ധി, വക്രബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് 10 ടൈപ്പ് ബുദ്ധികളിൽ നമ്മുടെ റോക്കി പറയുവാണ്, ഒത്തൊരുമ എന്ന് പറയുന്ന സാധനം ഇവർക്കില്ലേയില്ല. അപ്പോൾ അപ്സര പറയുകയാണ്, ഇവർക്ക് 5 പേർക്ക് 5 അഭിപ്രായമുണ്ട് ലാലേട്ടാ. അർജുൻ പറയുന്നു, ഇവർക്ക് ഒരു ഒത്തൊരുമയില്ല, ഇവർ ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും, അങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് പക്ഷാഭേദം അവർക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് ലാലേട്ടാ. അപ്പം നമ്മുടെ
എന്താ പറയുക പേഴ്സണൽ ഗ്രഡ്ജ് ഇവർക്ക് ഒത്തിരി ഉണ്ടെന്നാണ് നമ്മുടെ റസ്മിൻ പറയുന്നത്. പേഴ്സണൽ ഗ്രഡ്ജ് ഇവർക്ക് ഒത്തിരി ഉണ്ടെന്നാണ്. അപ്പോഴേ നമ്മുടെ അൻസിബ പറയാണ് ഡിസ്ക്രിമിനേഷൻ ഡോമിനേഷൻ കുറച്ച് ശബ്ദമൊക്കെ കൂട്ടിയിട്ട് ഇവരോട് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആവോന്നൊക്കെയാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സിജോ പറയുകയാണ്, അല്ല ഋഷിയാണ് പറയുന്നത്, പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്ന് ഋഷിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ സിജോ പറയുകയാണ്, ആ ഇവിടുത്തെ അടുക്കള രഹസ്യം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഈ അരമന രഹസ്യം അടുക്കള രഹസ്യം എന്നൊക്കെ പറയുന്ന ഒരു രഹസ്യമാണ് ഈ പവർ റൂമിനകത്ത്. പക്ഷേ അതല്ല അവസാനം അങ്ങാടി പാട്ടാണ്, ഈ ഹൗസ് മൊത്തം അതറിയാം. അപ്പോൾ ലാലട്ടം പറയുകയാണ്, ഇവിടെ അറിയാനും കുറച്ച് പേര് നോക്കുന്നുണ്ടല്ലോ, സിജോ കിട്ടിട്ട് അറിയാനും കുറച്ച് പേര് നോക്കുന്നുണ്ട്, ആ നോക്കും 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 എന്ന് പറയുകയാണ്. അങ്ങനത്തെ ശ്രീധുവിൻ്റെ ചോദിക്കുകയാണ്, രണ്ട് പേർക്കൊരു അഭിപ്രായം, മൂന്ന് പേർക്ക് വേറൊരു അഭിപ്രായമാണ് ലാലേട്ട. ശരണ്യ പറയുന്നു, ഇവർക്കൊരു കോർഡിനേഷൻ ഇല്ല, ആക്റ്റീവാക്കാനും ഇവിടെ ബാക്കിയുള്ളവരെ ഡാൻസ് കളിപ്പിക്കാനും പാട്ട് പാടിപ്പിക്കാനാണ് ഇവർ നോക്കുന്നത്. അടുത്ത സുരേഷ്, ഇവർക്ക് നല്ല ഗുണമുണ്ട്, കാരണം ഇവർ എന്നെ കൊണ്ട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യിപ്പിച്ചു, പിന്നെ അവർക്ക് ഇവർക്ക് കുറേ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്, പിന്നെ ലക്ഷറി സാധനങ്ങളൊക്കെ നമുക്ക് തിന്നാൻ തന്നു ലാലേട്ടാ. ഇവരുടെ തീരുമാനം മാത്രം അങ്ങോട്ട് ഒത്തൊരുമയില്ല. അടുത്ത് നോറ പറയുകയാണ്, പരസ്പരം വിശ്വാസക്കുറവുണ്ട് ഇവർക്ക്, ഇവർക്കൊരു തീരുമാനമില്ല, ഒരു നിലപാടില്ല, ഒന്നുമില്ല. റസ്മിൻ പറയുകയാണ്, നടക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത് പോലുമില്ല, എന്താണ് നടക്കുന്നതെന്ന് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അടുത്ത് ജിൻ്റെ പറയുകയാണ്, ഈ ലാലേട്ട എൻ്റെ റൂമിലിരുന്ന് കഴിഞ്ഞാൽ, ടണൽ റൂമിലിരുന്ന് കഴിഞ്ഞാൽ ഇവർ റൂമിൽ പറയുന്നത് എന്താണെന്ന് കേൾക്കാം, അകത്തല്ല അകത്ത്, പക്ഷേ ഇവരകത്ത് പറയുന്ന കാര്യമല്ല പുറത്ത് വന്നു, ഇവരകത്ത് നിന്ന് ഒരു കാര്യം തീരുമാനിച്ചിട്ട് പുറത്ത് വന്നിട്ട് അതിനെ വേറൊരു കാര്യമാക്കി പറയും. അപ്പം ഇതെല്ലാം കേട്ടോ, ഇതെങ്ങനെ കേട്ടോ, ഇത് ആരെങ്കിലും കണ്ടുപിടിച്ചു. അപ്പോൾ ജാൻമണി പറയുന്നത്, ഞാൻ കണ്ടുപിടിച്ച് ലാലേട്ടാ, എനിക്കറിയായിരുന്നു, ഞാൻ കണ്ടായിരുന്നു, ടീമിൻ്റെ സൈഡിൽ ഈക്വലായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് നമ്മൾ നോക്കി, നിങ്ങൾ നോക്കിയാണ് നമ്മൾ നോക്കി, പക്ഷേ ഫെയറായിട്ട് എൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ പലരും നോമിനേറ്റ് ചെയ്യാൻ പറയുമ്പോഴും അത് ചെയ്യാൻ പറയുമ്പോഴും ചെയ്യാൻ പറയുമ്പോഴും ഞാൻ എൻ്റെ ഒരു ഫെയറെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തതെന്ന് ജാൻമണി പറയുവാണ്. അതിനുശേഷം ലാലേട്ടൻ പറയണം, ആ പവർ യൂസ് ചെയ്തോ ജാസ്മിനെ, ജാസ്മിന് കിട്ടിയ പവർ? ഇല്ല ഇല്ല, പലർക്കും പല അഭിപ്രായം വരുന്നു ലാലേട്ടാ, പലവട്ടം ഞാൻ എല്ലാവരുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, പക്ഷേ അഞ്ച് പേരും എന്ത് ചെയ്യാം, ഞാൻ ഉൾപ്പെടെ അഞ്ച് പേര് അഞ്ച് രീതിയായിപ്പോയി, പല വഴിയായിപ്പോയി. പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ തീയെന്ന് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, ആരൊക്കെ ഒന്ന് രണ്ട് പേര്, അത് ഗബ്രി എടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഗബ്രിക്ക് ഏകദേശം ഒരു അഭിപ്രായം ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ലാലേട്ട അത് ചോദ്യം പോലും ചെയ്യണ്ടേ, മിണ്ടാതിരിക്കുവാണ്. പിന്നെ യമുനേച്ചിയും അങ്ങനെ അങ്ങ് കേട്ടു. പിന്നെ യമുനേച്ചിയുടെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ളവർ നെഗറ്റീവ് അടിക്കുമോ, പുറത്തുള്ളവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമോ, അങ്ങനെയൊക്കെയാണ് യമുനേച്ചി വിചാരിക്കുന്നത്. അപ്പോൾ ഗബ്രി പറയാണ്, പറഞ്ഞു കൊടുത്തിരുന്ന ലാലേട്ട പലതവണ ഇവരുടെ അടുത്ത് എങ്ങനെയാണ് കളിക്കാനുള്ളതെന്ന് ഇൻഡിവിജ്വലി പോയി ഓരോരുത്തരത്തും പറഞ്ഞു, പക്ഷേ ഇവർ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് യമുന പറയാണ്, ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നാണ് എല്ലാവരുടെയും സ്വഭാവം, ഇറങ്ങിപ്പോക്കാണ് എല്ലാവരുടെയും മെയിൻ. അടുത്ത ശ്രീരേഖ പറയാണ്, നോമിനേഷനിൽ വരാൻ സാധ്യതയുള്ള ഒരാളെ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഗബ്രി അന്നേരം അങ്ങനെ നാടകം കളിച്ചുകൊണ്ട് ഈ ജാസ്മിനെ പിടിച്ച് എന്ത് ചെയ്തത്, അകത്ത് കയറ്റിയത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഗബ്രി ബാർ ജൂരി വെച്ചിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി, അവനാണ് ആദ്യമായിട്ട് നിയമം ലംഘിച്ചത്. അവൻ നിഷാനെടുത്ത് ചോദിക്കുന്നു, നിഷാന പറയാണ്, ഞാൻ ആദ്യം ആ റൂമിലുണ്ടായിരുന്നു, എനിക്ക് വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു, പിന്നീട് ഞാൻ പുറത്തിറങ്ങിയതാണ് എന്ന് പറയാണ്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കണം, ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹിസ്റ്ററിയിലൊരു സമരം വരുന്നത്, എന്ത് പറ്റി, ആരാ സമരം നയിച്ചത്? അപ്പോൾ റോക്കി, ഞാനാണ് ലാലേട്ട. അപ്പോൾ സിജോ, ഞാനാണ് ലാലേട്ട. നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമരം എന്നുള്ള ഒരു വേർഡ് അവിടെ പറഞ്ഞുകൊണ്ട് എത്തിയത് റോക്കിയാണ് അല്ലേ, എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലേ, റോക്കിയാണ്. അപ്പം സിജോ വന്നിട്ട്, സിജോ വന്നാണ് പവർ കൂട്ടിയ, സമരത്തിന് പവർ കൂട്ടിയത് സിജോ ആണ്. പക്ഷേ അവിടെ സമരം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് സിജോ അല്ല, സിജോ അല്ല, സമരം തുടങ്ങി വെച്ചത് സിജോ അല്ല, അവ സമരം ഇവിടെ മുന്നയിച്ചു, അങ്ങനെ എന്താണ് ലാലേട്ടൻ ചോദിക്കുന്നത്. പിന്നെ ആ സമരത്തിൻ്റെ കാര്യം, ഈ കീ പോയതും എന്താണ് കാര്യം, നമ്മുടെ താക്കോൽ കാണാതായതും താക്കോൽ ആരെടുത്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ശ്രീരേഖത്ത് വയ്ക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ലാലേട്ടാ, ആര് തന്നോ ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് യമുനെടുത്ത് പറയാം. യമുനെടുത്ത് വയ്ക്കുന്ന യമുന പറയണം, എനിക്കും ഓർമ്മയില്ല ഞാൻ കൊടുത്തതായിട്ടുള്ള കാര്യം. അപ്പം റോക്കി പറയണം, ഞാൻ എടുത്തെന്ന് വരെ ഇവർ പറഞ്ഞു അവസാനം എന്ന് പറഞ്ഞിട്ട് ലാലേട്ട അടുത്ത് ബ്രേക്ക് എടുത്ത് പോകുമ്പോഴാണ് സിജോ എടുത്ത് നമ്മുടെ റോക്കി പറയണം, എടാ നീ എൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കണ്ട കേട്ടല്ല, ഞാനാണ് ആ സമരം നയിച്ചത്, എടാ ഞാനടാ നയിച്ചത്, നീ നിൻ്റെ ഗോളി പോസ്റ്റ് അടിച്ചാൽ മതിയെ, എൻ്റെ അല്ല നിൻ്റെ പോസ്റ്റിൽ ഗോൾ അടിച്ചാൽ മതിയെ, എൻ്റെ പോസ്റ്റിക്കാരൻ നീ ഗോൾ അടിക്കണം കേട്ടല്ല, നീ നിൻ്റെ കാര്യം മാത്രം നോക്കി, എൻ്ന്റെ കാര്യം നീ നോക്കാൻ പറയണം കേട്ടാ കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള ചെറിയൊരു വഴക്ക് അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുന്നു. അതിനുശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നു, ആ ജാസ്മിൻ്റെ വാപ്പായെക്കുറിച്ച് ചോദിക്കുന്നു. വന്നതിന് ശേഷം അച്ഛൻ ഫൈനാണ്, അച്ഛന് വേറെ പ്രോബ്ലം ഒന്നുമില്ല, അറിയിച്ചിട്ടുണ്ട്, അച്ഛന് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷമാണ് ഐസ്ക്രീം ടോക്ക്, എന്താണ് സംഭവം. അപ്സര പറയാണ്, അവിടെ നടന്ന സംഭവം, ഐസ്ക്രീമിൻ്റെ സംഭവം, നമ്മുടെ സംഭവം തന്നെ കണ്ടല്ലോ, ഐസ്ക്രീം അവിടെ നിന്ന് എടുത്തു, അപ്പം അത് എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഫീലായി ജാൻമണിക്ക്, ഫീലായി. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വിഷമമായി. ജാൻമണി പറയണം, എനിക്ക് വിഷമമായി ലാലേട്ട എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ. ഗബ്രി പറയണം, ഞാൻ ഇവിടെ അനുവാദം ചോദിക്കാതെ എടുത്ത് എന്തിനെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ജാസ്മിൻ അവിടെ നടന്ന സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്, അവർ ചോദിക്കാതെ എടുക്കാനും പാടില്ലായിരുന്നു, ഗബ്രി ചെയ്തെടുത്ത് കഴിച്ചപ്പോൾ ഇങ്ങനെ ചോദിക്കാനും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്.
അടുത്ത് റോക്കി പറയാണ് ലാലേട്ട ഇതിൻ്റെ ഈ ഐസ്ക്രീമിൻ്റെ പ്രശ്നം ചാവിയുടെ പ്രശ്നത്തിൽ നിന്നാണ് തുടങ്ങിയത്, അത് കറങ്ങി കറങ്ങിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഗബ്രി പറയാണ് ലാലേട്ട, പിന്നെ ലാലേട്ട ബോളിൻ്റെ കാര്യം ചോദിക്കുന്നു, രാത്രി നടന്ന ടാസ്ക് ബോൾ ടാസ്ക് ഇല്ലേ മറ്റേ ഇറങ്ങിയിരുന്ന ആ ബോൾ ടാസ്കിൽ എന്താണ് സംഭവിച്ചത്. അപ്പോൾ ജാസിം പറയണം അവിടെ അന്നേരം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ആ ബോളെല്ലാം പറക്കി വെച്ചപ്പോൾ റോക്കി പറക്കി ഇൻറ്റൻഷ്യലി പറക്കി ഇറങ്ങി എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കണ്ട് നോക്കിയാലോ എന്താണ് എന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് ക്ലിപ്പ് ബോൾ ടാസ്കിന് ശേഷം നടന്നിട്ടുള്ള ക്ലിപ്പുകൾ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അപ്സര എന്ത് ചെയ്യുന്നു ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ച്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എനിക്ക് വയ്യ ലാലേട്ട ജാസ്മിൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയണോ ഗബ്രിയുടെ അടുത്ത് ഒരു കാര്യം പറയണോ, എനിക്ക് ആ കൺഫ്യൂഷനാണ്, ഇവർ രണ്ടുപേരും ഒരഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതിനുശേഷം ശരണ്യയും ഇങ്ങനെ തന്നെ പറയുന്നു, നമ്മുടെ എന്താ പറയുക സുരേഷ് പറയാണ് അവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്, അവർ ഗ്രൂപ്പായിട്ട് നിന്നാണ് കളിക്കുന്നത്. ഋഷി പറയാണ് ഫസ്റ്റ് ഒറ്റയ്ക്കായിരുന്നു ഗബ്രി, പിന്നീടാണ് ജാസ്മിൻ്റെ കൂടെ ആയത്. ശ്രീരേഖ പറയാണ് പവർ റൂമിൽ പോകാൻ പോയിട്ട് ഒഴിഞ്ഞു കൊടുത്തത് ജാസ്മിന് വേണ്ടിയിട്ടാണ്, ഒഴിഞ്ഞു കൊടുക്കാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഗബ്രി തീരുമാനിച്ചിരുന്നു ജാസ്മിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ സിജോ പറയാണ് ഇവർ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്, പക്ഷേ ഞാൻ എപ്പോൾ നോക്കുമ്പോൾ ഇവരെ അമൃത വേണ്ടിയുടെ ഇടയിൽ വാഴയുടെ ഇടയിലാണ് അവർ ഇരിക്കുന്നത്. ശ്രീത് പറയാണ് ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവർക്ക് ഞാൻ കുറേ പറയാൻ നോക്കി പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ കാര്യം മനസ്സിലാക്കുന്നില്ല, പിന്നെ നമുക്കെന്ത് വേണം എന്ന് പറയാണ്. അടുത്ത് ഗബ്രി പറയാണ് എനിക്ക് അറിയില്ല ലാലേട്ട ഇവിടെ എന്താ നടക്കുന്നത്, ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഒരു തവണ മാത്രമേ ഞാൻ ജാസ്മിനെ മുമ്പ് കണ്ടിട്ടുള്ളൂ, പിന്നെ ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ച് ഞാൻ എല്ലാവരും സംസാരിക്കാണ്ട് ഇവിടെ നമ്മൾ സിങ്കായി അത്രേ ഉള്ളൂ. ആദ്യത്തെ ആഴ്ച ഞാൻ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ ഇപ്പോഴും എന്നെ എടുത്തിട്ട് ഈ വീട്ടുകാരെല്ലാവരും കൂടെ ആയിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് ജാസ്മിൻ പറയണം ലാലേട്ട ഞാൻ ആരെയും കേൾക്കാനും കാണാനും ഒക്കെ എനിക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ കേൾക്കാനും കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഗബ്രി നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക്, ഞാൻ ഇപ്പോൾ ലാലേട്ട ഫ്രണ്ട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് ഗബ്രി. പിന്നെ റസ്മിനും അതുപോലെ തന്നെ, പക്ഷേ റസ്മിന് അവിടെ എവിടെയൊക്കെ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്, ഗബ്രി എൻ്റെ അടുത്ത് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാണ്, എനിക്ക് വേണ്ടത് ഇഷ്ടമാണ്, എനിക്കുന്നത് സ്നേഹമുണ്ട്, അവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ റസ്മിൻ പറയാണ് ഞാൻ എല്ലായിടത്തും നിൽക്കുന്നുണ്ട് ലാലേട്ട, എല്ലായിടത്തും ഫ്രണ്ടാണ്. അപ്പോൾ റോക്കി പറയാണ് എന്താണ് റോക്കി അഭിപ്രായം, അത് ഇവർക്ക് ചതി വഞ്ചന നിലപാടില്ലായ്മ മാനിപ്പുലേഷൻ ഇതിലൊക്കെ ബ്രില്യൻസ് ആണ് ഈ പറയുന്ന എന്താ ജാസ്മിനും ഗബ്രിയും. അപ്പോൾ ലാലാട്ട ചോദിക്കണം ആ കൈ കൊടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല, അത് എനിക്ക് പേടിയാണ് ലാലാട്ട ഇവൾ ഓരോന്ന് ഇവൾ കള്ളത്തരം കാണിച്ചുകൊണ്ട് നമ്മളെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ലാലാട്ടം പറയണത് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണേ മോനെ റോക്കി, വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പോൾ അൻസിയോ പറയുന്നത് ലാലാട്ട ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് കുറച്ച് മാനേഴ്സ് കാണിക്കാനുള്ളതെന്ന് ഇവർക്ക് അറിയത്തില്ല. റസ്മിൻ പറയണം ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ അതിനെ ന്യായീകരിക്കത്തൊന്നുമില്ല, പക്ഷേ എന്താണ് അല്ല അൻസിവ പറഞ്ഞ തെറ്റാണ്, പക്ഷേ ഇവർ ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. അർജുൻ പറയാണ് ഇവർ റിസോർട്ടിൽ വന്ന പോലെയാണ് വന്നത്. അപ്പോൾ ലാലാട്ട റോക്കി എടുത്ത് പറയണത് മോനെ നിൻ്റെ ലാംഗ്വേജ് ശ്രദ്ധിക്കണം, നീ യൂസ് ചെയ്യുന്ന പല വേർഡ്സും കറക്റ്റ് അല്ലയെന്ന് പറഞ്ഞുകൊണ്ട് റോക്കിയുടെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ജാസ്മിൻ്റെ കവാല കുറ്റി അടിച്ച് 32 വല്ലം താഴെ ഇടുമെന്ന് പറഞ്ഞ സാധനം, റസ്മിൻ്റെ കൂടെ മുഖത്തിനും മുഖം വഴക്കുണ്ടാക്കാൻ പോയ സാധനം എടി പോടി എന്ന് വിളിച്ചത്, ശ്രീരേഖയുടെ കൂടെ ബോൾ എടുത്ത് ശ്രീരേഖയുടെ ദേഹത്തെറിഞ്ഞിട്ട് ബോൾ ടാസ്കിൻ്റെ ഇടയിൽ ശ്രീരേഖ എടുത്ത് തിരിച്ചറിയുന്ന വീഡിയോ, അടുത്ത് ജാസ്മിൻ്റെ കൂടെ വഴക്കുണ്ടാക്കാൻ പോകുന്ന കാര്യം ബോൾ ടാസ്ക് നടന്നിട്ട്, അതിനുശേഷം ഗബ്രിയുടെ കൂടെ ഞാൻ ആണാണടാ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാൻ പോകുന്ന കാര്യം, അതിനുശേഷം ഇടിച്ച് പൊട്ടിക്കുന്നത് ഫ്ലൈവുഡ് അടിച്ച് പൊട്ടിക്കുന്നത് അത് മൊത്തം ലാലേട്ടം കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ സമാധാനം പറയാനുള്ളത്, എന്തായാലും ഇനി നിങ്ങൾക്ക് അവിടെ ഒരു പഞ്ചിങ് ബാഗ് വെച്ച് തരാം, ഫോട്ടോസും പറക്കി വെച്ച് തരാം, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുടെ ഫോട്ടോ ഒട്ടിച്ചടിച്ചോ അതാണ് നല്ലത് എന്ന് പറയുകയാണ്. പിന്നെ പ്രോപ്പർട്ടി നശീകരണം, പ്രോപ്പർട്ടിയൊക്കെ നിങ്ങൾ നശിപ്പിച്ചിട്ട് അവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട, പണിഷ്മെൻ്റ് ഉണ്ട്. ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇടിക്കണം, നിങ്ങളിങ്ങനെ ഞാൻ ഇടിക്കും ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് എന്തിനാണ്, ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇടിക്കണം, അത് ഞാനാണെങ്കിൽ എങ്ങനെ ഇടിക്കും എന്ന് ലാലേട്ടം പറയുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് റോക്കിക്ക് ശിക്ഷ കൊടുക്കൂ എന്ന് ലാലേട്ടം പറയുന്നത്. ബിഗ് ബോസ് പറയാണ് ഗുരുതര ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, ഈ ആഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയിലൂടെ റോക്കി പുറത്തു പോയില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് റോക്കി ഡയറക്റ്റ് നോമിനേറ്റ് ആകുന്നതാണ്. ഞാൻ പറഞ്ഞോ ഇത്രയൊക്കെ നടക്കൂ, പക്ഷെ റോക്കിക്ക് ഒരു കാർഡ് ഒരു യെല്ലോ കാർഡ് ഒരെണ്ണം കൊടുക്കായിരുന്നു ഈ ചീത്ത വിളിക്കും ഭീഷണിക്കും, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഈ പറയുമ്പോൾ കുറേ പേര് പറയുമ്പോൾ നീ ജാസ്മിൻ്റെ ആളല്ലേ, നീ ഗബ്രിയുടെ ആളല്ലേ, അതുകൊണ്ടല്ലേ അവർ ചീത്ത വിളിക്കുമ്പം അവനെ സപ്പോർട്ട് ചെയ്യണത് അല്ല അവനെ സപ്പോർട്ട് ചെയ്യാത്തത് അല്ല. ചീത്ത വിളിച്ചാലും ഈ പറയുന്ന ഭീഷണി, ചീത്ത വിളിക്കുന്ന പിന്നെ സഹിക്കാം, ഈ ഭീഷണിയുടെ കാര്യം ഒന്ന് ഈ റോക്കി മാറ്റിക്കഴിഞ്ഞാൽ റോക്കിയുടെ ഗെയിം അത് ആ ലെവൽ വേറെ ലെവലാകും, പക്ഷേ റോക്കി അത് മാറ്റൂല. അടുത്ത ലാലേട്ട നവരസമൊക്കെ ഇവിടെ ആരൊക്കെ കാണിക്കുന്നതെന്ന് അറിഞ്ഞല്ലോ ജിൻഡോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചളി വാരി വാരി ഇങ്ങനെ പൊത്തുവാണ് ടി വിയിൽ, കാരണം അമ്മാതിരി കോമഡീസ് അടിച്ചുവിടെയാണ് ജിൻഡോ അയാളെ നവരസം സുരേഷിനെ കൊണ്ട് പഠിപ്പിക്കുന്നു, പിന്നെ എന്താണ് അപ്സരയെ കൊണ്ട് പഠിപ്പിക്കുന്നു, നാളെ വരുമ്പോൾ ഒരു ക്ലാസിക്കൽ സോങ് പഠിപ്പിക്കണം, ശൃംഗാരമൊക്കെ എല്ലാവരെയും കൊണ്ട് കാണിച്ച് ഭയങ്കര ഇത്. അതിനുശേഷം എവിക്ഷൻ കാർഡ് കൊണ്ട് നേരിട്ട് വരുന്നു, എവിക്ഷനിൽ ആരൊക്കെയാണ് ഇത്തവണ ഉള്ളത് 8 പേര്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയുവാണ്. അങ്ങനെ എവിക്ഷനിലുള്ള ഋഷി നോറ നിഷാന റോക്കി സിജോ ജിൻഡോ റസ്മിൻ സുരേഷ് ഇവർ ഇത്ര എഴുന്നേറ്റ് 8 പേര് എഴുന്നേറ്റ് നിൽക്കുന്നു. ആദ്യമായിട്ട് എവിക്ഷനിൽ വരുന്ന ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണ്, ഋഷി ആദ്യമായിട്ടാണ് എവിക്ഷനിൽ വരുന്നത്, റസ്മിൻ ആദ്യമായിട്ടാണ് എവിക്ഷനിൽ വരുന്നത്, നിഷാന ആദ്യമായിട്ടാണ് എവിക്ഷനിൽ വരുന്നത്. അപ്പോൾ ലാലേട്ട
ചേട്ടൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മൂന്നുപേരെ എഴുന്നേറ്റ് നിൽക്കുക, ആദ്യമായിട്ട് എലിവിഷനിൽ വരുന്ന മൂന്നുപേരെ എഴുന്നേറ്റ് നിന്നിട്ട് ബാക്കിയുള്ളവർ ഇരുന്നോ എന്ന് പറയുന്നു. അങ്ങനെ അവർ മൂന്നുപേരെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ മൂന്നുപേരിൽ ഒരാൾ പുറത്ത് പോകും എന്ന് ലാലേട്ടൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഋഷിയെടുത്ത് വെക്കുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ് ലാലേട്ടൻ, ഞാൻ ഇവിടെ ചെയ്ത് എൻ്റെ പേഴ്സണാലിറ്റി തന്നെയാണ്, അപ്പോൾ പുറത്ത് പോകുമോ ഋഷിയില്ല, ഞാൻ കോൺഫിഡൻ്റ് ആണ്. റസ്മിനെ ആ ഞാൻ എൻ്റെ ഞാൻ തന്നെയാണ് ഞാൻ കാണിച്ചത്, അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിൽക്കും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ പ്രേക്ഷകരനെ നിർത്തും. നിഷാനടുത്ത് വെക്കുമ്പോൾ നിഷാന പറയണം, ഞാൻ പവർ റൂമിലായിരുന്നു, അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീക്കിലെ പെർഫോമൻസ് വെച്ച് നോക്കണമെങ്കിൽ ഞാൻ നിൽക്കൂല, പക്ഷേ സെക്കൻഡ് വീക്ക് ഞാൻ നോക്കു കുത്തി അല്ല എന്ന് ഞാൻ തെളിയിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ പ്രേക്ഷകർ തീരുമാനിച്ചത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ കാറിൻ്റെ തിരിച്ച് കാണിച്ചു കൊടുക്കുന്നു നിഷാന. അങ്ങനെ നിഷാന എവിക്റ്റ് ആവുന്നു. ജാൻമണി ഭയങ്കരമായ കരച്ചിലാണ്, നിഷാന എവിക്റ്റ് ആയതുകൊണ്ട് ജാൻമണി ഭയങ്കര കരച്ചിലാണ്. പക്ഷേ ഭയങ്കര കൂളായിട്ട് എടുത്തുകൊണ്ട് നിഷാന അവിടെ നിന്ന് പോവാണ്. നിഷാനയ്ക്ക് മിൽമയുടെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നു, വീട്ടുകാരത്തൊക്കെ യാത്ര പറഞ്ഞ് നിഷാന സെൽഫിയൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിലൊക്കെ ജാൻമണി ഭയങ്കര കരച്ചിൽ. നിഷാന നേരെ പോകുന്നു. ജാൻമണി പറയുകയാണ്, അവളെ നല്ലൊരു കുട്ടിയായിരുന്നു, പാവം കുട്ടിയായിരുന്നു, എനിക്കറിയായിരുന്നു അവളെ നോമിനേഷനിൽ ആ പവർ റൂമിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവൾ പോകുമെന്ന് എനിക്കറിയായിരുന്നു, ഈ ഫസ്റ്റ് വീക്കിലെ പെർഫോമൻസ് വെച്ചിട്ട് അവൾ കയറി വരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിഷാന എവിക്റ്റ് ആവുന്നു. ഡയറക്റ്റ് സ്റ്റേജിൽ വരുന്നു. ലാലേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് ജേണിയൊക്കെ കാണിച്ചു കൊടുത്ത് വീട്ടുകാരൊന്നും കൂടി കാണിച്ച് അടുത്ത ആഴ്ച എല്ലാവരും എൻ്റെ അടുത്തോട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിഷാന യാത്രയാവുകയാണ്. അപ്പോൾ ഇന്നത്തെ എവിക്ഷം കഴിഞ്ഞു. പക്ഷേ നാളെ ഒന്നോ ഒന്നിലധികമോ ആൾക്കാർ കൂടി പുറത്തേക്ക് പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പോകുന്നതാണ് കാണിക്കുന്നത്. നാളത്തെ പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് എന്താ എവിക്ഷൻ ഉണ്ട്, ഒരാൾ പുറത്ത് പോകും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അത് സുരേഷാണ്, ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്രിയുടെ ഇഷ്യൂ അവിടെ സംസാരിച്ച് വന്നപ്പം ഇവർ രണ്ടുപേരും ഒരേപോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ലാലേട്ടൻ ആ സാധനം എടുത്തിട്ട് എന്താ ജാസ്മിനെ എന്താ ഗബ്രി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. വേറെ ഒന്നും അവിടെ ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. ഈ പറയും പോലെയുള്ള ഒരു സംഭവങ്ങളും വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നിട്ടുമില്ല. ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ഇതിനെടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. ആകെ കൂടെ സംസാരിച്ചത് ഐസ്ക്രീം വിഷയമാണ്. വേറെ ഒന്ന് ക്ലിപ്പൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വലിയ പവർ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കുറേ മിക്സ്ഡ് ക്ലിപ്പുകളാണ് കാണിച്ചു കൊടുത്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്താണ് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടത്? എനിക്ക് ഭയങ്കര ഡള്ളായിട്ടാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഫീൽ ചെയ്തത്. നാളെ നോക്കാം. ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ എപ്പിസോഡിൻ്റെ നാളത്തെ പ്രൊമോ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. ഇനി വൈൽഡ് കാർഡ്സിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വരാം. വൈൽഡ് കാർഡ്സ് ഇല്ലെന്നാണ് അറിഞ്ഞത്. ഡബിൾ എവിക്ഷനാണ്, നിഷാന ഇന്ന് എവിക്റ്റായി, സുരേഷ് നാളെ എവിക്റ്റാവും. അടുത്ത ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.